ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. മീൻ കായ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതിന്. ആദ്യം മീൻ മസാല അരച്ച് വെക്കാം. അതിനായിട്ട് അര സ്പൂണ് മഞ്ഞൾ, ഒരു സ്പൂണ് മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്ന എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഏത് ഫിഷ് വേണമെങ്കിലും മീൻകായ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. ചെമ്മീനാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് ആവോലിയാണ്. മീനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി മീൻകായ്ക്ക് വേണ്ടി മാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നൈസ്പത്തിരിൻ്റെ പൊടിയൊന്നുമല്ല, നമ്മൾ റോട്ടി കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ ആ പൊടിയാണ് വേണ്ടിയത്. അതിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ, കാ ടീസ്പൂണ് മഞ്ഞൾ, അര ടീസ്പൂണ് പെരുംജീരകം, മൂന്നോ നാലോ ചെറിയുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. അധികമായിട്ട് അരിയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് കൂളാവാൻ വെക്കാം. അതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് പച്ചമുളക്, രണ്ട് വലിയ ഉള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ. ഫിഷ് ഫ്രൈ ചെയ്ത് സെയിം പാൻ തന്നാണ് എടുത്തത്. അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച രണ്ട് വലിയ ഉള്ളി. മുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾ, ഒരു സ്പൂണ് മുളകും പൊടി, ഒരു സ്പൂണ് പെരുംജീരകപ്പൊടി, കാ ടീസ്പൂണ് ഗരം മസാല, അര സ്പൂണ് കുരുമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ നന്നായി വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി തേങ്ങാ കൂട്ടുകൊണ്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പൊടി ഉണ്ടല്ലോ ആ പൊടി ഇതേപോലെ ഷേപ്പിലാക്കി എടുത്തിട്ട് അതിനുള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാം. എന്നിട്ട് ഉണ്ണിക്കായ ഷേപ്പ് പോലെ നമ്മൾ അതൊന്ന് കൈകൊണ്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് ആദ്യം ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് സ്റ്റീം ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. ഒരു 15-20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കണം. Thank you.
ഇപ്പം നമ്മൾ മീൻ കായ നന്നായി കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കൂളാവാൻ വെക്കാം. ഇങ്ങനത്തെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ തന്നെ കഴിക്കുകയും ചെയ്യാം. ഇനി ചെറിയൊരു മസാല തയ്യാറാക്കണം. ഒരു ബൗളിൽ 1/2 സ്പൂണ് മുളകും പൊടി, ഒരു ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് അരിപ്പൊടി യൂസ് ചെയ്യാം. കുറച്ച് വെള്ളമൊഴിക്കുക, നന്നായി മിക്സ് ചെയ്യാം. ഇനി മീൻകായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇടാം. ഇനി നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് മീൻകായ ഓരോന്നായിട്ട് മസാലയിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. ഇനി ഫ്രൈ പാനിലേക്ക് ഇടാം. ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്യാം. മീൻകായ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളകും പൊടികളൊക്കെ നമ്മൾ മുക്കിയെടുത്തതാണല്ലോ. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5-10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.